ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അഖില. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ 10 മണിക്ക്, അതായത് ഇനിയിപ്പോൾ 10 മണിയുടെ സീസണാണല്ലോ. അതായത് ഈ നല്ല വെയിലുള്ള സമയത്തല്ലേ ഈ 10 മണിയൊക്കെ നിറച്ച് ഫ്ലവേഴ്സ് ആവത്തുള്ളൂ. അപ്പോൾ ഈ മഴയൊക്കെ മാറി ഇനി അങ്ങോട്ട് 10 മണിയുടെ ഫ്ലവേഴ്സിൻ്റെ ഒരു സീസണാണല്ലേ. കാരണം നമ്മുടെ മുറ്റം നിറച്ച് 10 മണി പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേങ്കിൽ അതിന് നല്ല വളങ്ങളും കൂടെ കൊടുത്താൽ മാത്രമേ അത് നല്ല രീതിയിൽ പൂത്ത് നിറഞ്ഞു നിൽക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മഴയൊക്കെ വന്ന് നമ്മുടെ 10 മണികളുടെ എല്ലാവരും മിക്ക ആൾക്കാരുടെയും പോയിയൊക്കെ കാണും അല്ലേ. അപ്പം ഉള്ളവർ നല്ലതുപോലെ ഒന്ന് കെയർ ചെയ്ത് കൊടുത്ത് ഇനി അങ്ങോട്ട്, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ അങ്ങോട്ടുള്ള ടൈമുകളിൽ, അതായത് നല്ല വെയിലുള്ള ടൈമുകളിൽ നിറച്ച് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു 10 മണിച്ചെടി. ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലേ, ഒരുപാട് നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പം കാരണം എവിടെ കണ്ടാലും ആൾക്കാർ ഒരുപാട് കളക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു 10 മണി പ്ലാന്റ് അല്ലേ. അതായത് വലിയ എഫേർട്ടും ഇല്ല, വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റും അല്ല, എങ്കിൽ പെട്ടെന്ന് നിറച്ച് ഫ്ലവേഴ്സൊക്കെ ആയി വരികയും ഒക്കെ ചെയ്യും. അപ്പം ഞാൻ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു 10 മണി പ്ലാന്റിനകത്ത് നമ്മൾ ഈ ഒരു മഴക്കാലമൊക്കെ മാറി ഈ ഒരു ഫ്ലവറിങ്ങിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ചെയ്ത് കൊടുക്കേണ്ട വളങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ അത് ഷെയർ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ കുറച്ച് വീഡിയോസ് 10 മണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് കാണിച്ചു തരുന്നത് നമ്മുടെ 10 മണിക്കകത്ത് നമ്മൾ കൊടുക്കേണ്ട വളങ്ങൾ. വളങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം നമ്മുടെ ബനാന പീല് തിളപ്പിച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമ്മളിപ്പോൾ തലേ ദിവസമേ തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ഇച്ചിരി ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ്. അതായത് ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുമ്പം നിറച്ച് ഫ്ലവേഴ്സ് ആവും, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. പിന്നല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്സം സോൾട്ട് ഉണ്ടല്ലോ. എപ്സം സോൾട്ട് നമ്മുടെ ഈ 10 മണിക്ക് നല്ല ബ്രൈറ്റായിട്ട് ആ ഫ്ലവറൊക്കെ വരാനും ആ ലീഫൊക്കെ നല്ല പച്ച കളറിൽ വരാനും, അതായത് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരാനും നിറച്ച് ഫ്ലവേഴ്സൊക്കെ തരാനും ഒക്കെ ഒരു സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ എപ്സം സോൾട്ട്. അപ്പോൾ എപ്സം സോൾട്ട് ഉണ്ടെങ്കിൽ അത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1-2 സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ മഴയില്ലാത്ത ടൈം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ 10 മണി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിറച്ച് സൺലൈറ്റ് വേണം. അതായത് നമ്മൾ ടെറസിലൊക്കെ വെക്കുവാണെങ്കിൽ നിറയെ ഫ്ലവേഴ്സൊക്കെ ആയി വരും. അതായത് അതിന് നിറച്ച് സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല ഗ്രോത്തിൽ വരത്തുള്ളൂ, നിറച്ച് ഫ്ലവേഴ്സും ആയി വരത്തുള്ളൂ. അതായത് സൺലൈറ്റ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ്. പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന ഒരു പ്രത്യേക ഒരു ടിപ്പുണ്ട്, അപ്പോൾ അതുകൂടെ ഞങ്ങൾ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 10 മണി പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഇത്, അതായത് ഇപ്പം നമുക്ക് ഫ്ലവറൊക്കെ തന്ന ഒരു പോട്ടിനകത്ത് നിൽക്കുന്ന ഒരു പ്ലോട്ടിനകത്തോ അല്ലെങ്കിൽ തറയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ഈ ഒരു ടൈമിൽ, അതായത് ഈ ഒരു ജനുവരി മാസം അല്ലെങ്കിൽ ഡിസംബർ മാസം അവസാനമൊക്കെ, ഇപ്പം ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു ടൈമിൽ ഇതൊന്ന് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് പറ്റി ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കണം. ഫ്ലവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ട്രിം ചെയ്യാതെ ഒന്നും ഇരിക്കരുത്. നിറച്ചും അത് ആ ഒരു അടിഭാഗത്തോട് ചേർത്ത് ഒന്ന് ട്രിം ചെയ്ത് വിട്ട് ഈ ട്രിം ചെയ്യുന്നതൊക്കെ നമുക്ക് പുതിയ പ്ലാന്റ്സ് ആക്കി എടുക്കാം. പിന്നെ അങ്ങനെ നശിച്ചു പോകുന്നൊന്നും പേടിക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കണം. ട്രിം ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ വളക്കൂട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല പെട്ടെന്ന് അതങ്ങ് തഴച്ച് വളരുകയും ചെയ്യും. ആ വരുന്നത് നിറച്ച് മുട്ടുകളായിട്ടായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് നല്ല പ്ലാന്റ് നല്ല ബുഷിയായിട്ട് നിൽക്കും. നിറച്ച് ആ ബുഷിയായിട്ട് വരുന്നത് ഫുള്ള് ഫ്ലവേഴ്സൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു സീക്രട്ട് പോട്ടിങ് അല്ല ഒരു വളക്കൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഒരു പിടി പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് എല്ലുപൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ്, എന്തെങ്കിലും ഒരു ഫംഗലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഫംഗിസൈഡ് ഇട്ട് കൊടുത്തത്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാരം ഉണ്ടല്ലോ അതുകൂടെ കുറച്ച്, ചാരം ഒരുപാട് വേണ്ട, കുറച്ച് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഡ്രിം ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റിനകത്ത് എല്ലാ ഭാഗത്തും മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പൗഡർ, അതായത് നമ്മൾ ഈ മിക്സ് ചെയ്തിരിക്കുന്ന ഈ മിക്സ്, അതായത് ഈ വളക്കൂട്ട് ആ പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തും കുറേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ എല്ലുപൊടിയൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് കൂടി പോകരുത്, ഒരു കുറച്ച് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഒരു പ്ലാന്റിന് മാത്രമായിരിക്കത്തില്ലല്ലോ എടുക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ എത്ര പ്ലാന്റ് ഉണ്ടോ അത് നമുക്കറിയാമല്ലോ.
അതനുസരിച്ച് വേണം നമ്മൾ ഈ എല്ലുപടിയും ചാരവും ഒക്കെ എടുക്കാൻ. ഇതൊക്കെ ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെയിൽ, അതായത് ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്, അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് ചിലപ്പം കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെയുള്ള ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നിറച്ച് വെള്ളം കൊടുക്കണം കേട്ടോ. അതായത് രാവിലെയും വൈകിട്ടും നല്ലതുപോലെ നനച്ചു കൊടുക്കണം. ചാരമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല ചൂടുള്ള ഐറ്റമാണ്. അപ്പം ചാരമൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഫ്ലവറിങ് ആയി തരും കേട്ടോ. അപ്പം നമ്മൾ നിറച്ച് രാവിലെയും വൈകിട്ടും വെള്ളമൊക്കെ കൊടുക്കണം. അപ്പം എന്നിട്ട് നമുക്ക് ആ ഒരു മിക്സ് നമ്മുടെ ഈ ഒരു മണ്ണുമായിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ല സൺലൈറ്റ് കിട്ടും, നല്ല വെയിൽ കിട്ടുന്നിടത്ത് കൊണ്ട് വെക്കുകയാണെങ്കിൽ രാവിലെ വൈകിട്ട് നനച്ചു കൊടുക്കണം. ഇത് ഒരു 1 വീക്കിനുള്ളിൽ ഇത് പെട്ടെന്ന് ഒരു പ്ലാന്റ് പെട്ടെന്ന് എന്താ പറയുന്നത് നല്ലതുപോലെ തഴച്ചു വരും, നല്ല ബുഷിയായിട്ട് വരും. അതായത് ആ ട്രിം ചെയ്ത ഭാഗത്തു നിന്നൊക്കെ പുതിയ പുതിയ മുകുളങ്ങളൊക്കെ വന്നിട്ട് പെട്ടെന്ന് ആ വരുന്നതൊക്കെ നിറച്ച് എന്താ പറയുന്നത് മുട്ടുകളായിട്ടായിരിക്കും വരുന്നത്. പിന്നെ നമ്മുടെ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾ ഈ ബുഷിയായിട്ടൊക്കെ നിൽക്കണമെങ്കിൽ ഇതുപോലെ ഈ വലിയ നീണ്ടു വരുന്ന അതൊക്കെ ഒന്ന് ട്രിം ചെയ്ത് നമുക്ക് ട്രിം ചെയ്ത് വിടുമ്പോൾ നമുക്ക് പുതിയ പുതിയ പ്ലാന്റ് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അത് കളയേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും ഒന്ന് കുത്തിവെച്ച് കഴിഞ്ഞാൽ അതൊരു പ്ലാന്റാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന്, അപ്പം നമ്മളിപ്പോൾ ഈ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരുപാട് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള 10 മണി അവൈലബിൾ ആണല്ലേ. അപ്പം അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ നല്ലതുപോലെ കെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ കയ്യിലൊന്ന് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ കുഞ്ഞു 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 ടിപ്സൊക്കെ കൊടുത്തിട്ട് അതിനെ നല്ല ബുഷിയാക്കിയും നല്ല ഭംഗിയല്ലേ. ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഗാർഡൻ്റെ കൂടി ഞാൻ ചെയ്തു തരാം. അപ്പം ഈ 10 മണിയൊക്കെ ഒന്ന് വിരിഞ്ഞോട്ടെ ഞങ്ങളുടെ. അപ്പം ഞങ്ങൾ വലിയ ഒരു ചരുവം പോലത്തെ ഒരു ബേസൺ പോലത്തെ ഇതിനകത്താണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അതിനകത്ത് നിറച്ച് പൂക്കളൊക്കെ നിന്ന് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ വർഷത്തെ കുറച്ച് ഫ്ലവേഴ്സ്, ഇപ്പം ഞങ്ങൾക്ക് ഫ്ലവർ ആയി വരുന്നേയുണ്ട്. അപ്പോൾ ആവുന്ന സമയത്ത് ഞാൻ നിറച്ച് ആ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. കാരണം നമ്മൾ അതുപോലെ ഒരു ബേസൺ ടൈപ്പിൽ നമ്മൾ വെക്കുമ്പം അതിനകത്ത് നല്ല സ്പേസ് ഉണ്ട്, അതിൻ്റെ റൂട്ട്സൊക്കെ നല്ലതുപോലെ ഓടാൻ നല്ല സ്പേസ് കിട്ടും. സ്പേസ് കിട്ടുമ്പോഴത്തേക്കും ആ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടും വരും, നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പം വരുന്നതൊക്കെ നിറച്ച് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് വരും. അപ്പം നമുക്ക് നല്ല രസമാണ്. നമുക്ക് അതൊന്ന് നമ്മുടെ ടെറസിലോ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ പൂത്തു നിൽക്കും. അപ്പോൾ ഒരു പോട്ടിനകത്ത് പല പല കളേഴ്സ് നമുക്ക് അതിനകത്ത് ഫിക്സ് ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോഴും നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു ഫ്ലവർ വരുന്ന സമയത്ത് നമുക്ക് നല്ല ഭംഗിയല്ലേ കാണും. എല്ലാം കൂടെ പൂത്തിരിക്കുന്ന കാണാൻ നല്ല രസമാണ്. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ 10 മണി ഉണ്ടെങ്കിൽ അപ്പോൾ ഈ സമയം ഈ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രിം ചെയ്ത് കുറച്ച് ആ ഒരു പോട്ടിംഗ് മിക്സർ ഒന്ന് അതായത് പോട്ടിംഗ് മിക്സർ ആ ഒരു വളക്കൂട്ടിലൊന്ന് തയ്യാറാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു 1 വീക്ക് ഞാൻ ഗ്യാരണ്ടി പറയുന്ന ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങളുടെ പ്ലാന്റ് നല്ലതുപോലെ ഗ്രോത്തിൽ വരും. വരുന്നതൊക്കെ മുട്ടുകളായിട്ടായിരിക്കും വരുന്നത്, നിറച്ച് ഫ്ലവേഴ്സുമായി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എത്രയും കൂടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.